ഹലോ എല്ലാവർക്കും, വീണ്ടും അടുത്ത ഒരു ക്രിസ്മസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടുത്തെ ക്രിസ്മസ് ദിവസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസമായിട്ടാണ് ജർമ്മനിയിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അതിൽ ആദ്യത്തെ ദിവസം ഹൈലി ഗാബൻഡ് എന്ന് പറയും, അതായത് 24th ഈവനിങ് ആണ് ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മോസ്റ്റ്ലി എല്ലാവർക്കും 24th ഒരു ഹോളിഡേ ആയിരിക്കും. അല്ലാതെ സൂപ്പർ മാർക്കറ്റ് അങ്ങനത്തെ ഷോപ്പിംഗ് കാര്യങ്ങൾക്കൊക്കെ 24th ഉച്ച കഴിഞ്ഞ് അതൊട്ട് എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് 25th ഫസ്റ്റ് ക്രിസ്മസ് ഡേ, 26th സെക്കൻഡ് ക്രിസ്മസ് ഡേ. അപ്പോൾ ഈ 25-26 കംപ്ലീറ്റ് ഹോളിഡേയ്സ് ആണ് ജർമ്മനിയിൽ. അപ്പോൾ ഒരു ഷോപ്പോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും തുറക്കത്തില്ല. അപ്പോൾ ഇന്ന് ഹൈലി ഗാബൻഡ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നോർമലി ക്രിസ്മസ് ആ ഒരു ക്രിസ്മസ് സമയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മോസ്റ്റ്ലി നമ്മുടെ ട്രിപ്പിലായിരിക്കും. ഇങ്ങനെ വീട്ടിലിരുന്ന് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു ജർമ്മനിയിൽ വന്നിട്ട് ആദ്യമായിട്ടാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകാറുണ്ട്. ഇത്തവണ അങ്ങനെ പോകാനുള്ള ഓപ്ഷനൊന്നും ഇല്ല. കാരണം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ലോക്ക്ഡൗൺ ഒക്കെ ഒരു ലോക്ക്ഡൗണിലൊക്കെ ഒരു റിലാക്സേഷൻ വരും എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമില്ല. ഇപ്പൊ എന്താ പറയാ, വറചട്ടിയിൽ നിന്ന് എരിതിയിലേക്ക് പോകാന്ന് അറിയില്ല, ആ അവസ്ഥയിലാണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എങ്ങും പോകുന്നില്ല, വീട്ടിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പ്ലാൻ ചെയ്തേക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു വലിയ ഒരു പാത്തേനെ വാങ്ങിച്ചിട്ടുണ്ട്, ഒരു ഗൂസിനെ വാങ്ങിച്ചിട്ടുണ്ട്. ജർമ്മനിയിലെ ക്രിസ്മസ് ട്രഡീഷണൽ റെസിപ്പി എന്ന് പറയുന്നത് ഒരു പാത്ത, ഒരു ഗൂസിനെ ഫുള്ളായിട്ട് ഗ്രില്ല് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ്. ഗൂസ് എന്ന് പറയുന്ന ഈ സാധനത്തെ സൂപ്പർ മാർക്കറ്റിലൊന്നും അങ്ങനെ സ്ഥിരമായിട്ട് കാണാറില്ല. അതുകൂടെ കാണുന്നത് ക്രിസ്മസ് അടുക്കുന്ന സമയത്ത് മാത്രം. അങ്ങനെ നമ്മൾ ഇന്നലെ സൂപ്പർ മാർക്കറ്റ് പോയപ്പോഴത്തേക്കും നമുക്ക് പാകത്തിന് ഒരു ഗൂസിനെ കിട്ടി. സാധാരണ നമ്മൾ കാണുമ്പോൾ 5 കിലോ 6 കിലോ ഒക്കെയാണ് ഒരു ഗൂസിന്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും വാങ്ങിച്ചാൽ നമുക്ക് എന്തായാലും ഒത്തിരി പേരെല്ലാം തീർക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇത്തവണ ഒത്തിരി പേരെ എങ്ങനെ ഇൻവൈറ്റ് ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കിട്ടിയ ഒരു ചെറിയ ഗൂസിനെ വാങ്ങിച്ചു, ഒരു 3.5 കിലോയുടെ ഗൂസിനെ വാങ്ങിച്ചു. അതിനെ ഇനി ഫുള്ളായിട്ട് നിർത്തി പൊരിച്ചിട്ട് അതാണ് നമ്മുടെ ഡിന്നർ. ഞാനല്ല ഇത് കുക്ക് ചെയ്യാൻ പോണത്. ഇന്ന് ഗ്രില്ലിന്റെ ഐറ്റംസ് ഒക്കെ ചെയ്യുന്നത് ശ്രീജിത്താണ്. അപ്പോൾ അങ്ങനത്തെ പരിപാടികളിലൊക്കെ ഒന്നും എന്നെ അങ്ങ് എടുപ്പിക്കാറില്ല. ശ്രീജിത്തോടെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോയി നോക്കാം എന്താണ് സംഭവം എന്ന്. കൈന്റെ നമ്മുടെ കൈന്റെ നീളം ഉണ്ടോ ഇങ്ങനെ നീട്ടി പിടിച്ചു കഴിഞ്ഞാ? അപ്പോ നമ്മൾ വാങ്ങിച്ച ഫ്രഷ് ആയിട്ടുള്ള ഗാൻസ് ആണിത്. ഗൂസിന്റെ ഒരു ഫുൾ ഗൂസ് ആണിത്. ഇത് ഏകദേശം 3 800 ആണുള്ളത്. യുങ്ങേ ഗാൻസ് ആണ് ഇതേക്കണേ. യുങ്ങേ എന്ന് പറഞ്ഞാൽ പ്രായമില്ലാത്തത്. എത്ര വലിപ്പം ഉണ്ടെന്ന് എനിക്ക് വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നല്ല വലിപ്പമുണ്ട് കണ്ടോ. 1, 2, 3 ഒരാളുടെ ഒരു 3 കൈൻ്റെ വലിപ്പമുണ്ട്. ഏകദേശം 2.5 വീതി. ഓ എൻ്റെ പൊന്നെ, എൻ്റെ ക്യാമറയിൽ കൊള്ളുന്നില്ലല്ലോ അവൻ്റെ കയ്യ്. അപ്പോൾ ഇത്രയും ഇതിനെ ഫുൾ മുങ്ങിക്കിടക്കാൻ പറ്റുന്ന പാത്രം ഞങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്നുള്ളതൊന്ന് തപ്പേണ്ടി വരും. ഇതാണ് ഞങ്ങളുടെ വീട്ടിലുള്ള ഏറ്റവും വാവട്ടം കൂടിയ പാത്രം. അപ്പോൾ അതിലേക്ക് ഇറക്കി വച്ചാൽ ഓ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മാസ്റ്റർ ഷെഫ് ഗ്രിൽ എക്സ്പേർട്ട് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചു നേരം മാരിനേറ്റ് ഒക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആയിക്കോളും തോന്നുന്നു. പക്ഷെ പാത്രമാണ് പ്രശ്നം, ഏത് പാത്രത്തിലിട്ട് തന്നെ വേവിക്കും. അപ്പൊ ഇത് നമ്മൾ വൃത്തിയാക്കാൻ വേണ്ടി നോക്കി. ഇപ്പൊ ഇതിനകത്ത് എന്തോ പ്ലാസ്റ്റിക്കിൽ എന്തോ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ നോക്കട്ടെ. ഓ ഇത് കരളൊക്കെ അല്ലേ, കരളും ആ ഇങ്ങനെ കോഴിക്കൊക്കെ ഒരു സാധനം ഇല്ലേ, ആന്തരിക അവയവങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കഴിക്കുക എന്നുള്ള ഇതായിരിക്കും അല്ലേ. ഇത് നോക്കൂ, ഇത് ചുമ്മാ ഒന്ന് കഴുകിയപ്പോ തന്നെ അതിനകത്ത് നിന്ന് ഇറങ്ങി പോകണം നെയ്യിന്റെ അളവ് കണ്ടോ.
എണ്ണയാണ്, അതായത് ഒന്ന് വേവിച്ചിട്ട് പോലും ഇല്ലാന്ന് ആലോചിക്കണം, ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തേ ഉള്ളൂ, അപ്പോഴാണ് ഇത്ര എണ്ണ. അപ്പൊ നമുക്ക് ആദ്യം ഇവരൊന്ന് കുളിച്ചെടുക്കണം. നല്ല വലുതാ സാധനം. അപ്പൊ ഇപ്പൊ ഒന്ന് എന്താ പറയാ, സാധാ ബോഡി ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറിലേക്ക് എത്തിയിട്ടുണ്ട് സാധനം. കോഴി പോലെ ഒന്നും അല്ല, പെരുമാറാൻ നല്ല പാടാണ്. കുളിച്ച് റെഡിയായി. തുടപ്പിക്കുന്നുണ്ടോ? ഇല്ല, മറ്റേ ബോയിങ് ബോയിങ് എക്സസൈസ് ചെയ്തിരിക്കുകയാണ്. ഇവനും ഭയങ്കര നെയ്യാ, നമ്മൾ തൊട്ടാൽ തന്നെ കൈയൊക്കെ ഒരുമാതിരി ഇങ്ങനെ നെയ്യിൽ മുക്കിയ പോലെ ഉണ്ട്. അപ്പൊ ഗ്ലൗസ് ഇട്ടിട്ട് പിടിക്കാന്ന് വിചാരിച്ചു. അതാകുമ്പോ ഗ്ലൗസ് കൂരി കളഞ്ഞാൽ മതിയല്ലോ. ഇതൊക്കെ യൂട്യൂബിൽ കണ്ട ട്രിക്സ് ആണ്. പക്ഷെ നമ്മളിന്ന് കുറച്ച് ജർമ്മൻ സ്റ്റൈലിലാണ് കുക്ക് ചെയ്യണത്. അപ്പം ആപ്പിളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോണേ. എന്താവെന്ന് യാതൊരു ഐഡിയ ഇല്ല. സാധാരണ നമ്മൾ കോഴി ഗ്രില്ല് ചെയ്യാറുണ്ട്. അതെന്ന് വെച്ചാൽ ചുമ്മാ മസാലകളൊക്കെ പരട്ടി മാറിനേറ്റ് ചെയ്ത് 2 മണിക്കൂർ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. അത് നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇത് ക്രിസ്മസ് സ്പെഷ്യലാണല്ലോ. അപ്പം ഇവിടുത്തെ ക്രിസ്മസ് റെസിപ്പി തന്നെ നമുക്കൊന്ന് ഫോളോ ചെയ്യാൻ നോക്കാം. അപ്പം അതിനുവേണ്ടി നമുക്ക് ആപ്പിളൊക്കെ മേടിച്ചിട്ടുണ്ട്. പച്ച ആപ്പിളാണ് വാങ്ങിച്ചേക്കണേ? മധുരമുള്ള ആപ്പിൾ വാങ്ങി. പുളിയുള്ള ആപ്പിളാണ് വേണ്ടത് ഇതിന്. പുളിയുള്ള ആപ്പിള്, കുറച്ച് സവാള. ഏറ്റവും രസം വേണ്ടി കൈ ഇതുണ്ടോ? ട്രാക്കുള പോലെ കൈന്റെ, നമ്മുടെ കൈന്റെ നീളം ഉണ്ടോ ഇങ്ങനെ നീട്ടി പിടിച്ചു കഴിഞ്ഞാ? ഏതാണ്ട് നമ്മുടെ മുട്ട തൊട്ട് ഉള്ള നീളത്തിൽ കൂടുതലുണ്ട്. അതെ, കൊള്ളാം. കൈനാണല്ലേ നീളം കൂടുതൽ, ബോഡിക്ക് പക്ഷെ ആ അനുദിന പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു നീളം കാണുന്നില്ല. ഇവര് പറക്കോ? അല്ല, കോഴിയെ പോലെ അല്ല. അപ്പൊ നമ്മൾ ഇതിന്റെ വൃത്തിയാക്കലിലേക്ക് ഇറങ്ങാം. അപ്പൊ വീഡിയോയില് കണ്ടത് വെച്ചിട്ട് കാലിന്റെ ഈ ഭാഗം അല്ല, കൈയിന്റെ ഇവിടം വെച്ച് കട്ട് ചെയ്ത് ഇളകണം. ഇതും ഇതും ഈ കത്തി മതിയാവോ എന്നുള്ളതാ, അതൊന്ന് ശ്രമിച്ചു നോക്കാം. കട്ട് ചെയ്യാൻ വെട്ട് മാറിക്കൊണ്ട് എങ്ങനെ വിജയകരമായി പാവത്തിന്റെ കൈയെടുത്ത് മാറ്റി. പിന്നെ ഇതിന് നീളമുള്ള കഴുത്തായതുകൊണ്ട് തൊലി ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് മുറിച്ച് മാറ്റാം. ഫുൾ നെയ്യ്. അപ്പം നമുക്ക് ഈ നെയ്യ് ഭാഗം കൂടെ ഒന്ന് കളയാം. പിന്നെ ഈ വാൽ ഭാഗം കൂടെ കളയണമെന്നാണ് കണ്ടത്. നമുക്ക് അതും കൂടെ കളയേക്കാം. ബേസിക് സെറ്റപ്പ് റെഡിയായി. ഇപ്പം നമ്മുടെ ആള് അത്ര വലിയ ഭീകരനല്ല. ഇത് നമ്മളൊരു പൊടിക്കൈ ചെയ്യാൻ നോക്കുവാണ്. സാധാരണ നമ്മൾ കോഴി ഗ്രില്ല് ചെയ്യുമ്പോൾ ഇതുപോലെ മുളക് പൊടിയും മസാലയും ഗരം മസാലയും ഉപ്പും നാരങ്ങയും തൈരും കൂടെ മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കിയിട്ട് അത് തേച്ച് പിടിപ്പിച്ച് മാറിനേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ കണ്ട ഈ എന്താ പാത്ത ഗൂസിൻ്റെ റെസിപ്പിയിൽ അങ്ങനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അത് നമ്മൾ പക്കാ ജർമ്മനാക്കി ഉണ്ടാക്കുന്നില്ല. കുറച്ച് എരിവും പുളിയില്ലെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ രീതിയിലും കൂടെ ഒന്ന് മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ്. പാളിപ്പോവോ ഇല്ലയോ എന്നുള്ളത് കഴിക്കുമ്പോൾ അറിയാം. അപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു 4 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് നാരങ്ങ ജ്യൂസ്, പിന്നെ തൈര്, ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ ഇവനെ ഇത് വെച്ചൊന്ന് മാറിനേറ്റ് ചെയ്തൊരു 4 മണിക്കൂർ വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ആപ്പിളൊക്കെ ഇട്ടൊന്ന് വേവിക്കാം. അപ്പോഴത്തേക്ക് കുറച്ച് എരിവും പുളിയൊക്കെ ഇവൻ്റെ മേത്ത് പിടിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സാധാരണ കോഴി ചെയ്യുമ്പോൾ ഇങ്ങനെ വരിഞ്ഞിട്ടിട്ടാണ് നമ്മൾ തേച്ച് വെക്കാറ്. പക്ഷെ ഇത്തവണ വരിയുന്നില്ല, വെറുതെ സ്കിന്നിൽ തന്നെ തേച്ച് പിടിപ്പിക്കാൻ നോക്കുക. നമ്മളിതുപോലെ ഗ്രില്ല് ചെയ്യുമ്പോൾ തൊലി കളയാറില്ല. കാരണം ഗ്രില്ല് ചെയ്ത് കഴിയുമ്പോൾ തൊലിക്കായിരുന്നു കോഴിക്കൊക്കെ നല്ല ടേസ്റ്റുള്ളത്. അപ്പം ഇവനും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഗൂസിനെ ഇതുപോലെ ഗ്രില്ല് ചെയ്യുന്നതാണ്. പക്ഷെ അത് നമ്മൾ കുറച്ച് നാടൻവൽക്കരിച്ചിട്ടുണ്ട് ഈ മസാലയൊക്കെ തേച്ച്. ഫ്യൂഷൻ. ഇത് അവര് കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോ തലകറങ്ങി വീഴും. അവര് ചെയ്യുന്ന വീഡിയോസിലൊക്കെ ആകെ യൂസ് ചെയ്യുന്ന ആ ഒരു എന്താ പറയാ മസാല എന്ന് പറയണത് ഉപ്പും കുരുമുളകും ആണ്. പിന്നെ എന്തോ ചെറിയ ഒറിഗാനോ അങ്ങനത്തെ ചെറിയ
അത്ര ഹോട്ടല്ലാത്ത സ്പൈസസും അവർ യൂസ് ചെയ്തിട്ടുണ്ട്. പ്രശ്നം എന്ന് വെച്ചാൽ ആപ്പിളൊക്കെ ഇട്ടിട്ട് മധുരമായി കഴിഞ്ഞാൽ ഇത്രയും സാധനം കളയേണ്ടി വരുമോ? ഇല്ല, കാരണം ആപ്പിള് മധുരം ഇല്ലാത്ത ആപ്പിളാണ് അവർ ഇടാൻ പറഞ്ഞേക്കണം. അപ്പൊ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും സ്യൂസ് അല്ല മധുരമായിട്ടുള്ള ആപ്പിള് ഇടരുത് എന്ന് അവര് പ്രത്യേകം എല്ലാ ഇതിലും പറയുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോ എനിക്ക് തോന്നുന്നു അങ്ങനെ മധുരമായിട്ടുണ്ടാവില്ല, ഒരു പുളിരസം വരാനായിരിക്കും അവരത് യൂസ് ചെയ്യണത്. നമുക്ക് പക്ഷേ ജോജി പറഞ്ഞ പോലെ കുറച്ച് ഉരുളക്കിഴങ്ങ് സ്റ്റഫ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് സ്റ്റഫ് ചെയ്യാം, അത് ടേസ്റ്റ് ആയിരിക്കും. കാരണം അതിന്റെ നെയ്യൊക്കെ ഉരുളക്കിഴങ്ങിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് തന്നെ ടേസ്റ്റ് ആയിരിക്കും. അതെ. അപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രം വിചാരിച്ചത് എന്തായാലും കഴിച്ചു തീർക്കാൻ പറ്റില്ല, കാരണം ഇത്രയും വലിയ സാധനമല്ലേ. അപ്പൊ ഇത് അപ്പൊ ഇന്ന് ഡിന്നറിന് ഇർവിനും റീനയും ബെന്നും ബേബും വരുന്നുണ്ട്. അപ്പൊ അവര് പൊറോട്ടയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരും. അപ്പൊ അതും നമ്മുടെ ഈ പാത്ത ഗ്രില്ലുമാണ് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ഡിന്നർ. ക്രിസ്മസ് ഇനി ഇവൻ ഇവിടെ ഇരിക്കട്ടെ, ഒരു 3-4 മണിക്കൂർ ഇരുന്ന് അവന്റെ മസാലയൊക്കെ അവൻ അന്ന് അബ്സോർബ് ചെയ്ത് ഇരിക്കട്ടെ. അപ്പൊ നമ്മൾ കുക്കിംഗിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ ആപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് ആപ്പിളും അതുപോലെ സവാള ഓൾറെഡി അരിഞ്ഞു കഴിഞ്ഞു. അപ്പൊ രണ്ട് സവാളയും രണ്ട് ആപ്പിളും ആണ് എടുക്കുന്നത്. അപ്പൊ ആപ്പിൾ എന്ന് പറയുമ്പോൾ മധുരമുള്ള ആപ്പിളല്ല, ഇച്ചിരി പുളിപ്പുള്ള ആപ്പിള്. ഇവിടെ പിന്നെ കുറേ ടൈപ്പ് ആപ്പിൾ കിട്ടും, എന്തൊക്കെ ടൈപ്പാണ് നമുക്ക് പോലും അറിഞ്ഞുകൂടാ. അപ്പൊ നമ്മുടെ ഗൂസ് ഗൂസ് ഇപ്പൊ ഒരു എത്ര മണിക്കാണ് നമ്മൾ വെച്ചാൽ 1:30 3:30 മണിക്കൂറായിട്ട് മാറിനേറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ ഇനി ഇവനെ ഒന്ന് 1 മണിക്കൂർ ഇതെല്ലാം കൂടി ഇട്ട് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. നമ്മൾ നേരത്തെ കുരുമുളക് ഇട്ടില്ലായിരുന്നു, അപ്പൊ ലാസ്റ്റ് ഒരു മാരിനേഷൻ ഇതായിട്ട് കുറച്ച് കുരുമുളകും കൂടെ സ്പ്രിങ്ക് ചെയ്ത് കൊടുക്കാം. വെള്ളം നമ്മളിതേ വച്ച വെള്ളം ഇവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മുടെ ചിക്കനും ചിക്കൻ അല്ല ഗൂസും കാല് പിടിക്കുന്നിട്ട് പതുക്കെ വെച്ചാ മതി. അപ്പൊ നമ്മൾ അരിഞ്ഞു വെച്ച ആപ്പിളുണ്ട്, അതുപോലെ കുറച്ച് സവാളയുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഇതിലേക്ക് ഇടാം. ഇതിനും കൂടെ ഉണ്ട്, അത് ഫ്രിഡ്ജിലിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അപ്പം ഇക്കൂട്ടത്തിൽ ഇതിനും കൂടെ ഇട്ടാൽ തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ വെള്ളവും ഇതുമൊക്കെ ഇട്ടു, പക്ഷേ ഒരു പ്രധാന കാര്യം മറന്നുപോയി, ഉപ്പിടണമായിരുന്നു വെള്ളത്തിൽ ആദ്യം. അപ്പം നമുക്ക് തൽക്കാലം ഇതിൻ്റെ ഇടയ്ക്കൂടെ ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. എത്ര ഉപ്പ് ഇടണ്ട? ഒരു 4 ടീസ്പൂൺ ഉപ്പിടാം, എന്നിട്ട് നോക്കാം എന്താവുമെന്ന്. അപ്പൊ നമ്മള് 1/2 മണിക്കൂർ ആയി, പാത്രം അത്ര വലുതല്ലാത്തതുകൊണ്ട് മൊത്തം മുങ്ങി കിടക്കത്തില്ലല്ലോ. അപ്പൊ 1/2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഇവനെ ഒന്ന് തിരിച്ചിടാൻ ശ്രമിക്കാം. കൈ കൊള്ളാതെ തിരിക്കാൻ പറ്റിയ കൊള്ളാതെ കുത്തി എടുത്തു നോക്കി. ഇനി 1/2 മണിക്കൂർ ഓടി ഓടി അല്ലേ? അതെ. ഇനി ഒരു 1/2 മണിക്കൂർ കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് കഴിയും. അത് കഴിഞ്ഞിട്ട് വേണം അടുത്തൊരു മണിക്കൂർ ഗ്രില്ല് ചെയ്യാം. നല്ല നെയ്യ് ഇറങ്ങിയിട്ടുണ്ട്, ഈ വെള്ളം കണ്ടാൽ വെള്ളത്തിനേക്കാളും ഒരുപാട് വെള്ളം കൂടി. നമ്മുടെ ആപ്പിളൊക്കെ അതിൽ കിടന്ന് ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട്, പക്ഷേ ഉള്ളിനെ ഒന്നും കാണാനില്ല അല്ലേ? ഉള്ളിനെ കാണുന്നില്ല. സ്പ്രിങ് ഓണിയൻസും കിടക്കുന്നുണ്ട്, പക്ഷെ ഉള്ളി ഇങ്ങനെ എന്താ പറയാ പൊടിഞ്ഞു പൊടിഞ്ഞങ്ങ് പോയി എന്ന് തോന്നുന്നു. വെന്തട്ടെ. എന്തായി നമ്മുടെ കുക്കിംഗ്? ഓൾമോസ്റ്റ് 1 മണിക്കൂർ കംപ്ലീറ്റ് ആയി. ഇപ്പൊ കണ്ടോ ഇതുപോലെ എന്താ പറയാ നല്ലപോലെ വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമ്മള് സ്റ്റൗ ഒക്കെ എന്തായാലും ഓഫ് ചെയ്തിട്ടുണ്ട്. സമയം ഇപ്പൊ 6:30 ആയി. നമ്മളിതേ അങ്ങനെ ബോയിൽ ചെയ്ത് എടുത്ത് നമ്മുടെ ഗൂസ് ഇവിടുത്തെ കിടപ്പുണ്ട് ഇങ്ങനെ. അതിൻ്റെ മേളിൽ ഉള്ള എനിക്ക് തോന്നുന്നു ആ ലെയർ എന്ന് പറയുന്നത് ഫുൾ നെയ്യാണ്. നമ്മൾ എടുക്കുമ്പോഴിങ്ങനെ എണ്ണ പോലെയാണ് തോന്നുന്നത്. വെള്ളം ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ ഫുൾ എണ്ണയാണ് കിട്ടുന്നത്. വെള്ളമൊക്കെ എനിക്ക് തോന്നുന്നു ഇതായി പോയിന്ന്. അപ്പോൾ നമ്മുടെ ഇവനെ എടുത്ത് ഒന്നുകൂടെ മാറിനേറ്റ് ചെയ്യണം. നെയ്യ് ആയത് കാരണം വീണ്ടും ഗ്ലൗസ് ഒക്കെ എടുത്തിട്ടിട്ടുണ്ട്. നല്ല ചൂടുണ്ടെന്നുണ്ട്. നല്ല ചൂടുണ്ട്. അപ്പം നമ്മൾ ഓവൻ എന്തായാലും പ്രീഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് മാറിനേറ്റ് ചെയ്തിട്ട്
നമുക്കിങ്ങനെ കയറ്റാം. അപ്പം നമ്മൾ കുറച്ചുകൂടെ ഉപ്പിട്ടിട്ട്, ഉപ്പും കുരുമുളകും നമ്മളിട്ടു, കുറച്ചുകൂടെ ഉപ്പിൻ്റെ ഒരു കുറവുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ചൊന്ന് ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്തിട്ട് നമുക്ക് പിന്നെ കയറ്റാം. കാരണം ഗ്രില്ല് ചെയ്യുമ്പോൾ ഉപ്പ് ഇച്ചിരി കൂടുതൽ നിൽക്കണമെങ്കിൽ ഗ്രില്ല് കഴിഞ്ഞ് വരുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളില്ല, ഉപ്പ് ഒത്തിരി കുറഞ്ഞു. ഇവൻ്റെ വയറ്റിൻ്റെ അകത്തേക്ക് കുറച്ച് സ്റ്റഫ് ചെയ്ത് വെക്കാം, കുറച്ച് പൊട്ടറ്റോയും കൂടെ സ്റ്റഫ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നെയ്യ് ഇറങ്ങുമ്പോൾ അത് നല്ലപോലെ പിടിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, സൈഡിൽ സലാഡ് പോലെ കഴിക്കാനത് നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ നാല് പൊട്ടറ്റോ എടുത്ത് അരിഞ്ഞിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവനെ അതിൻ്റെ ഉള്ളിലേക്ക് അതിനെ സ്റ്റഫ് ചെയ്ത് വയ്ക്കുകയാണ്. എന്തായാലും അകത്ത് കുറേ നെയ്യ് ഇറങ്ങും ഗ്രില്ല് ചെയ്യുമ്പോൾ, അപ്പം അതെല്ലാം കൂടി പൊട്ടറ്റോയിൽ പിടിച്ച് പൊട്ടറ്റോ ഒന്നും എന്ത് കിട്ടിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. നമ്മുടെ അതിൽ കിടക്കുന്ന രണ്ട് ആപ്പിളും വേണം എടുത്ത് വെച്ചേക്ക്. അത് വെച്ചാലും അച്ഛോ ഇവന്റെ കോഴി പോലല്ല കേട്ടോ, ഇതിന്റെ ഇവിടെ ഒക്കെ തൊട്ട് നോക്കി നല്ല കട്ടിയാ, ഇതിന്റെ സ്കിന്നൊക്കെ നല്ല കട്ടിയാ. ഓ കോഴിയുടെ കുറച്ചുകൂടെ എന്താ പറയാ സ്മൂത്ത് അല്ലേ, അത്രയും കട്ടിയില്ല. സോ നമ്മളിപ്പോ എടുത്ത് ആണെ കേറ്റാൻ പോവാണ്. ചേട്ടനെ നമുക്ക് ഇത് ചാത്തോട്ട് വെക്കാം. അത്യാവശ്യം ചൂടായിട്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പം നമ്മൾ അടിയിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഇവൻ ഗ്രില്ലാകുമ്പോൾ നെയ്യെല്ലാം ഉരുകി വീഴും. അപ്പോൾ അതെല്ലാം ഇതിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് സോസായിട്ട് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇനി 150 ഡിഗ്രി 180 ഡിഗ്രി സെൽഷ്യസിലൊരു ഒരു മണിക്കൂർ. ഞാനിപ്പോ ഇതിന്റെ കൂടെ കഴിക്കാനായിട്ടുള്ള ഒരു സോസ് ഉണ്ടാക്കാണ്. ഇതിപ്പോ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആ ഗൂസിന്റെ കൈയൊക്കെ വെട്ടി മാറ്റിയില്ലായിരുന്നോ, അതൊക്കെ കുറച്ച് കുരുമുളകും ഉപ്പും ഒക്കെ ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അരച്ചു. അതിനകത്തേക്ക് കുറച്ച് രണ്ട് സവാള അല്ല രണ്ടെണ്ണല്ല ഒരു സവാള അരിഞ്ഞിട്ടു, കുറച്ച് ഒരു ക്യാരറ്റിൻ്റെ പകുതി അരിഞ്ഞിട്ടു, ഒരു തക്കാളി, പിന്നെ കുറച്ച് ഒറിഗാനോ പെപ്പർ ഉപ്പ് ഒക്കെ അരിഞ്ഞിട്ടിട്ട്, പിന്നെ നമ്മൾ അത് കുക്ക് ചെയ്തപ്പോഴത്തേക്കും കുറേ വെള്ളം വന്നായിരുന്നല്ലോ, ആ വെള്ളം കൂടി എടുത്തൊഴിച്ചിട്ട് ഇങ്ങനെ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ബോയിൽ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിനെ അരിച്ചു മാറ്റണം. അതായത് ഇതിൻ്റെ ആ ബാക്കി സംഭവങ്ങളൊക്കെ അരിച്ചു മാറ്റി വെള്ളം മാത്രമായിട്ട് മാറ്റും. അത് കഴിഞ്ഞിട്ട് കുറച്ച് പൊടിയിട്ടിട്ട് നമ്മളിതിനെ കുറുക്കിയെടുക്കും. എന്ത് പൊടി? മൈദപ്പൊടി. കോൺഫ്ലവർ ഇടാം, മൈദപ്പൊടി ഇടാം. അപ്പോൾ ഇവിടെ കോൺഫ്ലവർ ഇല്ലാത്തത് കൊണ്ട് മൈദപ്പൊടി ഇടാനാണ് പ്ലാൻ. അപ്പോൾ ഈ വെജിറ്റബിൾസും അതുപോലെ ഈ മീറ്റും ഒക്കെ കൂടെ കിടന്ന് നന്നായിട്ട് തിളച്ച വെള്ളത്തിലാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. അപ്പം അത് കഴിഞ്ഞാൽ അതിൻ്റെ സോസും റെഡിയാവും. വീണ്ടും ഒരു ഒരു മണിക്കൂർ അല്ല അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. നമ്മുടെ സാധനം റെഡിയായി. അതെ, ഏതാണ്ട് അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് കഴിവാണ്, തായിട്ട് വരുന്നുണ്ട്. അടിപൊളി. നമ്മൾ ഉള്ളില് വെച്ച ഉരുളക്കിഴങ്ങൊക്കെ പുറത്ത് കഴിയിട്ടുണ്ട്. തിരിച്ചിടാൻ പറ്റുമോ? നമ്മള് കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെ ഇരിക്കണെന്ന്. ഇങ്ങനെയായിരുന്നു നമ്മുടെ ഒരു പീസ് ഇരുന്നിരുന്നത്. പുറത്ത് ഇരിക്കുന്ന കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കരിഞ്ഞതല്ല, അത് ശരിക്കും അതിന്റെ കളർ അതാണ്. ആ ഗ്രില്ലായി വന്നപ്പോഴേ ആ കളറിലാണ് വന്നത്. ഫില്ല് ചെയ്ത പൊട്ടറ്റോവും അതുപോലെ നമ്മുടെ ആപ്പിളും പിന്നെന്താ സ്പ്രിങ് ഓണിയൻസ് ഒക്കെയാണ്. ഇപ്പൊ താഴെ കിടക്കുന്ന ഓയിൽ എന്ന് പറയണത് നമ്മൾ എക്സ്ട്രാ ഒഴിച്ചതൊന്നുമല്ല, ഗ്രില്ല് ചെയ്തപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി വന്ന ഓയിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ സത്യം പറഞ്ഞത് ഭയങ്കര ഫാറ്റുള്ള കണ്ടന്റാ അല്ലേ, ഭയങ്കര ഫാറ്റുള്ള ഫ്ലഷാണ്. അപ്പോൾ നമുക്ക് വല്ലപ്പോഴെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു വർഷത്തിൽ ഒരിക്കലൊക്കെ കഴിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഫാറ്റാണ് അതിനകത്ത്. പക്ഷെ നല്ല അടിപൊളിയായിട്ട് ഗ്രില്ലായിട്ട് വന്നിട്ടുണ്ട്. നമ്മള്
ഇതിൽ നിന്ന് എടുക്കുവാണെങ്കിൽ ഇങ്ങനത്തെ ഞെക്കി പിടിച്ചാൽ കാണാം. ഇതുപോലെ കണ്ടോ നെയ്യ് ഇറങ്ങി വരുന്ന കാണാം. ചിക്കൻ നമ്മൾ ഗ്രില്ല് ചെയ്താൽ എനിക്കൊന്ന് കുറച്ചൊരു ഡ്രൈ ആവും ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലേ? ഡ്രൈ ആയിട്ട് പോകും. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള ഫ്ലഷ് ആണ്. നമ്മൾ ആ മസാലയും ഗരം മസാലയും മറ്റേ മുളക് പൊടിയും കൂടി ഇട്ടുകൊണ്ട് നമുക്ക് പറ്റുന്ന ഒരു ടേസ്റ്റിലേക്ക് വരികയും ചെയ്തു. എന്നാൽ അതിന്റെ കുത്തലും ഇല്ല. ചിലപ്പോ നമ്മൾ ചിക്കൻ ഉണ്ടാക്കുമ്പോ നമ്മൾ മസാല പുരട്ടിക്കഴിഞ്ഞാൽ അവസാനം മസാലയുടെ ഒരു കുത്തൽ വരും. ഇത് പക്ഷെ ആ കുത്തലില്ല, അതിൽ ഫുൾ അബ്സോർബ് ആയിട്ട്. പിന്നെ ആപ്പിളിന്റെ ആ ഒരു പുളിയും കൂടെ വന്നിട്ട് സത്യത്തിൽ നമ്മൾ വിചാരിച്ചേക്കാളും കിടുവായിട്ടുണ്ട്. ആ ഫ്ലഷ് വരുന്നതുണ്ടോ, ഭയങ്കരമായിട്ട് സോഫ്റ്റും ആണ്, അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ട്. എങ്ങനെയുണ്ട് ഷെഫിന്റെ അഭിപ്രായം പറയൂ. ഷെഫ് അല്ലല്ലോ അഭിപ്രായം പറയണ്ടേ, കഴിച്ചവരല്ലേ അഭിപ്രായം പറയണ്ടേ. കഴിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്നുവെച്ചാൽ നമ്മുടെ ചിക്കൻ ഗ്രില്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അതിനേക്കാൾ കുറേ പൊടിക്കോടെ ഇഷ്ടം കൂടുതലായി ഇതിനോട്. ചെയ്ത് തുടങ്ങിയപ്പോ യാതൊരു ഐഡിയ ഇല്ലായിരുന്നു എങ്ങനെ വരുന്നത്. കാരണം അത്ര വലിയ സൈസാ, 3.5 kg, 3-800 kg നമ്മൾ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന ഒരു സാധനം. പിന്നെ ആപ്പിളൊക്കെ ഇട്ട് കുക്ക് ചെയ്തു, അപ്പൊ ഒരു ഐഡിയ ഇല്ലായിരുന്നു ഇത് എങ്ങനെ വരും, എന്തായിരിക്കും ടേസ്റ്റ് എന്ന്. പക്ഷെ വന്നപ്പോ എന്തായാലും അടിപൊളി. പിന്നെ നല്ല ലെയർ ലെയർ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി എടുക്കാം. ഉള്ളില് കുറെ ഉണ്ട് അതിന്റെ ഫ്ലഷ്. പക്ഷെ മാംസത്തിന് വേറൊരു കളറല്ലേ, ചുവപ്പ് കളർ. എന്തോ ഒരു വ്യത്യാസമുണ്ട് ടേസ്റ്റില്, കട്ടിയും കൂടുതലുണ്ട്. എവിടെ കാണിച്ചു?